ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റ് നല്ല രീതിക്ക് ചോരപ്പുഴ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ 10% വീഴുന്നു, ഇതീരിയം 10% വീഴുന്നു. രണ്ടുപേരും ഇന്നലെ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതോടുകൂടി നല്ല രീതിക്ക് താഴേക്ക് വന്നു. എല്ലാ പ്രൊജക്റ്റും ഇപ്പോൾ ബിറ്റ്കോയിനൊന്നും ഇതീരിയം ഒന്നും ഇല്ല, ബാക്കി എല്ലാ പ്രൊജക്റ്റും നല്ല രീതിക്ക് താഴേക്ക് വന്നു. ആ കൂടി സ്റ്റേബിൾ കോയിൻസ് മാത്രമാണ് പിടിച്ചു നിന്നിട്ടുള്ളത്, ബാക്കി എല്ലാവരും നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. കാരണം അത്രയും ഒരു CPI ഡാറ്റ, അതായത് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു, അതിനുശേഷം തന്നെയാണ് എല്ലാവരും വീണിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മെർജോടുകൂടിയായിരിക്കും ഈ ഡമ്പൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നതെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് മുമ്പേ തന്നെ മാർക്കറ്റ് നല്ല രീതിക്ക് റിയാക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഇതീരിയം ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ 6% താഴേക്ക് പോയിട്ട് നിൽക്കുന്നത്. ബിറ്റ്കോയിൻ ഒരു 9% അല്ലെങ്കിൽ 10% ഡൗൺ തന്നെയാണ്. അതിനുശേഷം താഴേക്ക് നോക്കണേ എല്ലാ പ്രൊജക്റ്റുകളും താഴേക്ക് തന്നെയാണ്. ഇപ്പോൾ ബിറ്റ്കോയിൻ എന്നല്ല, ഇതീരിയം എന്നല്ല, ഏത് പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാലും അവരെല്ലാം ഒരു 5% താഴേക്ക് പോയിട്ടുണ്ടായിരിക്കും. സൊലാനയൊക്കെ 11% താഴേക്ക് പോയിട്ടുള്ളത്. ഇന്നലെ ഒരു 10%, 8% പമ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് ഒറ്റയടിക്ക് അടിച്ചു പോയിട്ടുണ്ട്. 11% സൊലാനയും ഡൗൺ ആണ്. അതിനുശേഷം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഈച്ച് ആൻഡ് എവരി പ്രൊജക്റ്റ് ഗോസ് ഡൗൺ, എല്ലാ പ്രൊജക്റ്റും താഴേക്ക് തന്നെ പോയിരിക്കുകയാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് താഴേക്ക് വരുന്നു, ഇതീരിയത്തിൻ്റെ ഡൊമിനൻസ് താഴേക്ക് വരുന്നു. ഇന്ന് ബുധനാഴ്ചയാണ്, നാളെയാണ് മെർജ് നടക്കാനായിട്ട് പോകുന്നത്. സോ അതിന് മുമ്പുള്ള ലാസ്റ്റത്തെ ദിവസമാണ്. സോ ഇന്ന് നല്ലൊരു ദിവസമാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി ഒന്ന് ബുള്ളിഷായി കഴിഞ്ഞാൽ ഇതീരിയം കുറച്ചും കൂടി ഒരു പമ്പ് തരികയും അതിനുശേഷം മാർക്കറ്റ് ഇതീരിയത്തിനെ കൊണ്ട് താഴേക്ക് പോകുന്ന ഒരു സിനാരിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതീരിയം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വീക്ക് ഹാൻഡ്സ് ആണ് സെല്ല് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് ഹാൻഡ്സ് എന്തെയാണ് പിടിച്ചു നിൽക്കുകയാണ്, കാരണം എന്താണ്, അവർക്കറിയാം ഇതീരിയം മെർജ് നടന്നു കഴിഞ്ഞാൽ അവർക്കൊരു എയർ ഡ്രോപ്പ് കിട്ടും. ആ എയർ ഡ്രോപ്പ് ഹോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കിട്ടാനായിട്ട് പ്രൂഫ് ഓഫ് വർക്കിലുള്ള ആ ഒരു ഇത് കിട്ടാനായിട്ട് അവരത് മാക്സിമം ഹോൾഡ് ചെയ്തേക്കും. അത് കഴിഞ്ഞ് മെർജ് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവന്മാർ ഡംപ് ചെയ്യും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും നടക്കാനായിട്ട് പോകുന്ന ഒരു മൊമെൻ്റം തന്നെയാണ് ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരിയം പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുകയും ആ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും ചിലപ്പോൾ നല്ല രീതിക്ക് ഡംപ് കാണാനായിട്ട് പോകുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. സോ നമുക്കതിന് ശേഷം ലാസ്റ്റ് 24-hour റേഞ്ച് നോക്കുകയാണെങ്കിൽ ടെറ ക്ലാസിക് പമ്പ് ഒരു മുകളിലേക്കാണ് നിൽക്കുന്നത്. ദെൻ KNC കൈബറിൻ്റെ ടോക്കൺ 4% മുകളിലേക്കാണ് നിൽക്കുന്നത്. USTC 2% മുകളിലേക്കാണ് നിൽക്കുന്നത്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ലൂണ സാധനങ്ങളൊക്കെയാണ് മുകളിൽ നിൽക്കുന്നത്, ബാക്കി എല്ലാവരും താഴെയാണ്. പിന്നെ സെൽഷ്യസും 2% നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും താഴെയാണ്. സോ ഈ ലൂണ എക്കോസിസ്റ്റം നിങ്ങൾ ഒരു ഗാംബ്ലിംഗ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും കളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൾക്കാർ ഒരു ഇതിലെത്തുമ്പോൾ ബൈ ചെയ്യുന്നു, കുറച്ച് മുകളിൽ വരുമ്പോൾ സെല് ചെയ്യുന്നു, അങ്ങനെ പ്രോഫിറ്റ് എടുത്ത് കളിക്കുകയാണ് ലൂണ എക്കോസിസ്റ്റത്തിൽ. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അത്തരത്തിൽ കളിക്കാവുന്നതാണ്. സോ നമുക്ക് ലാസ്റ്റ് 24-hour ഡൗണിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ HNT ഉണ്ട്. HNT 12% പോയിട്ടുള്ളത്, 4.59 അതിൻ്റെ ഒരു പ്രൈസ് പറയുന്നത്. സൊലാന 11% പോയിട്ടുണ്ട്, ഗ്രാഫ് പോയിട്ടുണ്ട്, ഫ്ലോ പോയിട്ടുണ്ട്, നിയർ പോയിട്ടുണ്ട്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ വരെ ആ ലിസ്റ്റിൽ നമുക്ക് മുകളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. സോ നല്ല രീതിക്ക് തന്നെ എല്ലാ പ്രൊജക്റ്റുകളും നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. കുറേ പ്രൊജക്റ്റുകളൊക്കെ നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഇതിൽ ഏത് പ്രൊജക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവന്മാരൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക, അതിനുശേഷം വെയിറ്റ് ചെയ്യുക. ഈ ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഏകദേശം രൂപം നമുക്ക് കിട്ടും. അതിനുശേഷം പിന്നെ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെയൊക്കെ തന്നെയാണ്. സോ സെപ്റ്റംബർ മാസത്തിന് ശേഷം പിന്നെ എന്തൊക്കെയാണ് ഇവൻറ്റ്സ് വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ നോക്കുകയും നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതിനൊക്കെയാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോഴേ തന്നെ ജോയിൻ ചെയ്യുക, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് എന്തായാലും ചാർട്ട് അനാലിസിസ് ഒന്ന് നോക്കി നോക്കാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമുക്കൊന്ന് ആദ്യം നോക്കി നോക്കാം. ബിറ്റ്കോയിൻ്റെ പ്രൈസിലാണ് ഏറ്റവും നല്ല ഡമ്പ് നടന്നിട്ടുള്ളത്. ഏകദേശം 22,800 നിന്ന് താഴേക്ക് പോയിട്ട് 19,800 വരെയാണ് പോയിട്ടുള്ളത്. ഏകദേശം $3,000 ലാസ്റ്റ് 24-hour വേണമെന്നില്ല, ഇന്നലെ വൈകുന്നേരം CPI ഡാറ്റ വന്നതിന് ശേഷം മാത്രം നോക്കിയാൽ മതി ആ ഒരു ഡമ്പ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സഡൻ ഡമ്പ് തന്നെയായിരുന്നു, ഒരൊറ്റ കാൻഡിൽ തന്നെയാണ് $1,000 ഡമ്പായിട്ടുള്ളത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. 22,800 നിന്ന് നല്ല രീതിക്ക് മാർക്കറ്റ് ഡൗണിലേക്ക്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആ ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ നടന്നത്. അതിപ്പോൾ ക്രിപ്റ്റോയിൽ മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റുകളിലും ആ ഒരു ഫോൾ നിങ്ങൾക്കിന്ന് കാണാനായിട്ട് സാധിക്കും, ബിക്കോസ് മാർക്കറ്റ് ബിയർച്ചാണ്. സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. സോ അതിനുശേഷം നമുക്ക് എന്തായാലും ഇതീരിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതീരിയമാണ് പിന്നെയും പിടിച്ചു നിന്നിട്ടുള്ളത്. ഇതീരി ഇപ്പോൾ ഒരു സപ്പോർട്ട് റീജിയനിലാണ് പിടിച്ചു നിൽക്കുന്നത്. സോ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് ഇതീരിയത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ നാളത്തെ ആ ഒരു പമ്പും കൂടി കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക്
പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ തീരുത്തിൻ്റെ മെർജൻ്റെ പമ്പ് എന്തായാലും മാർക്കറ്റിൽ ചിലപ്പോൾ ഒന്ന് കാണാനായിട്ട് സാധ്യതയുണ്ട്. സോ ആ ഒരു സമയത്ത് ഇപ്പം എന്തായാലും അതൊന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് കറക്റ്റ് സമയത്താണ് മെർജ് നിൽക്കുന്നത്. ഇന്നലെ സി ബി ഐ ഡാറ്റ വന്നെങ്കിൽ ഇന്നൊരു റെസ്റ്റ് ഡേ ഉണ്ട്. സോ ഇന്ന് വലിയ ഇവൻറ്റുകളൊന്നും നടക്കാനില്ല എന്നാണ് എൻ്റെ ഓർമ്മ. സോ ഇവൻറ്റുകളൊന്നും നടക്കാനില്ലാത്ത സ്ഥിതിക്ക് ഈത്തിലൊരു ചെറിയൊരു പമ്പ് വരികയും അവിടെ നിന്ന് ഡമ്പ് നടക്കാനുള്ള ചാൻസൊക്കെ ഈത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഫസ്റ്റത്തെ ന്യൂസ് എന്ന് പറയുന്നത് ടോപ്പ് ക്രിപ്റ്റോ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ന്യൂസായിട്ട് വരുന്നത് ഇൻഫ്ലേഷൻ 8.3% കുറയുകയാണ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് വീണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിസ് പോയിൻറ്റ് നമ്മൾ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ കൂട്ടാനായിട്ട് പോകുന്നത് ഏകദേശം 100 basis points ആണ് അവർ കൂട്ടാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു റൂമറും കൂടി അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു സൂചനയും കൂടി അതിൻ്റെ ഒപ്പം വന്നിരുന്നു. സോ അത് തന്നെയാണ് മാർക്കറ്റിൽ ഇതിനെ ഡംപ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ മേജർ റീസൺ എന്ന് പറയുന്നത്. സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് FTX ഫ്രീസസ് അണ്ടർ സ്ട്രെയിൻ ഓഫ് CPI വോളറ്റിലിറ്റി. FTX എക്സ്ചേഞ്ച് ഇന്നലെ പണി മുടക്കിയിട്ടുണ്ടായിരുന്നു. ആ ക്രിപ്റ്റോ വോളറ്റിലിറ്റിയുടെ സമയത്ത് അവർ നല്ല രീതിക്ക് അവർ ആ ഒരു നമ്മുടെ എക്സ്ചേഞ്ച് ഫ്രീസ് ചെയ്തു, അല്ലെങ്കിൽ ആർക്കും ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. ഏകദേശം 110 million ലിക്വിഡേറ്റ് ആയി പോയിട്ടുണ്ട് FTXൽ നിന്ന് മാത്രം. സോ അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. സോ FTXൻ്റെ പേരിൽ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ കുറ്റം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് FTX അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. സോ അവരെ ആപ്പോ അല്ലെങ്കിൽ അവരെ എക്സ്ചേഞ്ച് നല്ല രീതിക്ക് അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ ഹാങ് ആയി പോയി എന്നൊക്കെ പറയില്ല നമ്മൾ, അതേപോലെ ഒരു അവസ്ഥയിലേക്കാണ് പോയത്. സോ അത് വളരെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം അവിടെ ഇരിക്കുന്നതൊക്കെ യൂസേഴ്സിൻ്റെ ഫണ്ടാണ് യൂസേഴ്സ്, അവർക്ക് ഒന്നും ചെയ്യാതെ പറ്റുമ്പോൾ ലിക്വിഡേറ്റ് ആയി പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല വിഷമം കാണും. വിഷമം മാത്രമല്ല അതൊരു ടെക്നിക്കൽ എററായിട്ട് തന്നെ വരും. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. സോ എന്തായാലും നമുക്ക് അടുത്തൊരു ന്യൂസ് നോക്കി നോക്കാം. അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ഇപ്പോൾ സൊലാന ഡാപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ മെറ്റമാസ്ക് അല്ല ഫാൻറ്റം വാലറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ട്രസ്റ്റ് വാലറ്റ് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സൊലാന എക്കോസിസ്റ്റത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അടുത്തൊരു ന്യൂസ് നോക്കാം നമുക്ക്. സെൽഷ്യസ് വീണ്ടും പണിത് പൊക്കാനുള്ള പരിപാടിയുണ്ട്. അതായത് അവർ വേറൊരു പരിപാടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അവർ റീസ്ട്രക്ചർ പ്ലാനൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. സോ അതൊക്കെ അതിൻ്റെ CEO പുറത്തു വിട്ടിട്ടുണ്ട്. അതാണ് ഇന്ന് 2% സെൽഷ്യസിൻ്റെ ടോക്കൺ പമ്പായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സെൽഷ്യസിൽ കൈവയ്ക്കാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും ഒക്കെ നല്ലത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സെൽഷ്യസിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ മേജറായിട്ട് BTC ഈത്തൊക്കെ തന്നെയാണ്, BNB ഉണ്ട് കുറച്ച്, അതിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് SIP ചെയ്തു പോകുന്നത്. ബാക്കിയെല്ലാം ഹോൾഡേ ആണ്. അപ്പോൾ നോക്കാം. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ വരിക. ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഉണ്ട്. സോ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ, ഇറ്റ്സ് മീ മാലക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.